എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ചോദ്യം ഉത്തരവൊന്നും വേണ്ട, തൽക്കാലം മാഡം വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞ എനിക്ക് കാര്യം അറിയണം. സോറി. ക്ഷമിക്കണം മിസ് അശ്വതി മേനോൻ, ഒരു സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ നിങ്ങളോട് ഞാൻ കാണിച്ചത് അനീതിയാണെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷേ വേണ്ടി വന്നു. നോ, ഇത് ഗുണ്ടായിസമാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. പ്രതികരിച്ചോളൂ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. കേട്ടേ പറ്റൂ. 2 വർഷം മുമ്പ് പോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹം ചെയ്ത കുറ്റം വധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് സ്ഫോടക വസ്തുക്കളുമായി തീരത്തണഞ്ഞ ഒരു ബോട്ട് കസ്റ്റഡിയിലെടുത്തു. അതിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ രായ്ക്ക് രാമാനം വെറും ഓലപ്പടക്കങ്ങളാണെന്ന് തെളിയിക്കാൻ അതിന്റെ സൂത്രധാരന്മാർക്ക് കഴിഞ്ഞു. പക്ഷേ രാജശേഖരന്റെ കൊലപാതകയെ അശ്വതി മേനോൻ എന്ന അഡ്വക്കേറ്റിന്റെ ബുദ്ധിയും മിടുക്കും കണ്ട് കോടതി വെറുതെ വിട്ടു. ആ പ്രതിയുടെ പേരാണ് ആമിർ അലി. ഒരിക്കൽ ഞാൻ ചോദിച്ചു, അന്നവനെ സഹായിക്കാൻ കരുത്തരായ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന്. അത് നിങ്ങൾ ഒഴിഞ്ഞു മാറി. എനിക്കറിയാം അങ്ങനെ ആരോ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? ആ പേര് പറയിക്കാൻ ഇങ്ങനൊരു മാർഗം വേണ്ടിയിരുന്നില്ല. അമർന്നാ, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. പഠിച്ച പാഠങ്ങൾ മനഃപാഠമാക്കാൻ പരസ്പരം ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും. ആ അമർനാഥാണോ ഒരു ശത്രുവിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ? എന്നെ അമർനാഥിനറിയില്ലേ. ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വട്ടമെങ്കിലും ജയിക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു കച്ചിത്തിനും പണിക്കാ പേര്. പ്ലീസ് പ്ലീസ് ടെൽ മീ. ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ കേസ് ബാധിച്ചതിലൂടെ രാജ്യദ്രോഹികളാണ് ഞാൻ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, കേസ് ജയിക്കുക, അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രശസ്തി നേടുക, പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ സുഹൃത്ത്, അനുയായി, സന്തത സഹചാരി, അയാൾ വന്ന് കാല് പിടിച്ചപ്പോ എന്താ? എന്ത് വേണം? എനിക്ക് വീടൊന്ന് പരിശോധിക്കണം. പരിശോധിക്കാൻ ഞാൻ ആരാണെന്ന് എനിക്കറിയോ? അറിയാം, മന്ത്രിയാണെന്നറിയാം. അതുകൊണ്ടാണ് സ്പെഷ്യൽ സാങ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നോ, പറയരുത്. അർത്ഥം സാർ, പ്ലീസ്. ഇതെല്ലാം പരിശോധിക്കുന്നതുവരെ നിങ്ങൾ സേഫാണ്. അതിനിടയിൽ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇത് പത്രത്തിൽ വാർത്തയാകും. ബി കെയർഫുൾ.
क्या नाम था उसका मेरे इंस्पेक्टर का? इंस्पेक्टर अमरनाथ। बड़ा कमाल का आदमी है यार, हर हमेशा मेरे को बोलता था ये करेगा वो करेगा, एक मामूली पुलिस इंस्पेक्टर को कुछ नहीं कर सका, अपने आप को इतना बड़ा बादशाह बोलता है। थू, अरे डूब मरो पानी में साला। अरे मिनिस्टर, क्या वादा किया था जॉन ब्रिटो से? क्या वादा किया था तू? तुमने जिंदगी में सिर्फ एक ही बड़ा काम किया, हमारा सीक्रेट का फ्लॉपी डिस्क उस इंस्पेक्टर के हाथ भोंके। चिल्लाना मत। तू नहीं चिल्लाऊ। എനിക്ക് ഒരു മുഖ്യമന്ത്രി പദമാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കേണ്ട ആവശ്യം എനിക്കില്ല. ഭൂമനം കടപ്പുറത്ത് തെട്ടമ്പെണ്ണത്തിനെ കശാപ്പ് ചെയ്തപ്പോ എന്റെ 16 MLA കൂട്ടി ഒരു രാത്രി പ്രതിപക്ഷമായ ഒരു അലയൻ, അത്രയും മതിയായിരുന്നു ജയദേവൻ മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ നിങ്ങൾ എന്നെ തടഞ്ഞു, വീണ്ടും വീണ്ടും കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ലക്ഷങ്ങളുടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ ഇവിടെ ഇറക്കി. പഞ്ചാബിലും കാശ്മീരിലും എന്തിന്? തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വരെ അതിപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? സ്വന്തം നാടിനെ വഞ്ചിച്ച്, എന്നെ വിശ്വസിച്ച് എന്റെ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ നടത്തിയ ക്രൂരമായ ചൂതാട്ടം. ലുക്ക്, ഇപ്പൊ എന്റെ കയ്യിലെ പട്ടത്തിന്റെ ചരടൊന്ന് പാളിയപ്പോ തടി രക്ഷിക്കാനാണ് ഈ ഗർജനമെങ്കിൽ, ഇന്റലിജൻസും ഇന്റർപോളും വലവീശിയിരിക്കുന്ന നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും കളിച്ച കളിയൊന്നും അല്ല കളിയെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ആ വിരട്ടൊന്നും ഇവിടെ വേണ്ട. ഭാഷണം ദിയാ ബഹുത് ബഹാദുര നാ തു, മൈ സുനാ തേരാ ഭാഷണ്, ബഹുത് ഖുശ് ഹുവാ. തു ദേഖ് ലിയാ കിത്നാ താഖത്ത് ഹൈ തേരേ മേ, സംജാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നായിന്റെ മോനെ എടുത്തോണ്ട് പോയ ഫ്ലോപ്പി പരിശോധിച്ച എല്ലാരും കുടുങ്ങും. അതിനു മുമ്പ് അവനെ തട്ടിക്കളയാൻ വല്ല മാർഗം ഉണ്ടോന്ന് ആലോചിക്കും. സാദാ യേ ഖേൽ ഹി പൂരാ ഡർ കാ ഹൈ, ജഹാ പബ്ലിക് ഹമാരേ സേ ഡർനാ ബന്ദ് കർ ദിയാ, ഹമാരാ ഖേൽ ഖതം. അബ് ആഗെ കാ ഖേൽ ദേഖോ, മൈ ഖേൽതാ ഹൂ. യേ ദുശ്മൻ കാ ഹാത്ത് പൈർ കാട് കേ കുഛ് നഹീ ഹോനേ വാലാ, ഉസ്കാ സാലാ ഗർദൻ നീച്ച് കാട് ഡാൽനേ കാ. ആഗോ ഗർദൻ മൈ കാട്ടേഗാ. ഒരു കത്ത്. ഞാനിപ്പോൾ ശത്രുവിന്റെ പട്ടികയിലാണെന്ന് എനിക്കറിയാം. എങ്കിലും ആവശ്യപ്പെടുകയാണ്, വിരോധമില്ലെങ്കിൽ ഉമ്മന്റെ വീട് വരെ വരാമോ? മന്ത്രിയായിട്ടല്ല, പഴയ അബ്ദുൾ റഹീമായി. പക്ഷെ ചില രഹസ്യങ്ങൾ അത് പറഞ്ഞേ പറ്റൂ എന്ന് സ്വന്തം അശോകി. താമ്പോ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കത്ത് എഴുതാനും ഒരുപാട് തിരക്കുള്ള ഒരാളെ വീട്ടിൽ വിളിച്ച് വരുത്തുവാനും ഞാൻ ആര്? പ്രത്യേകിച്ച് ഒരു ശത്രുവായ ഞാൻ. പ്ലീസ്, അതിലേക്കൊന്നും ഇപ്പൊ കടക്കണ്ട. വിധി നമ്മെ ഒരുപാട് അകറ്റിയിട്ടുണ്ട്. അതിലൊരു പക്ഷേ നമ്മുടെ ആദർശങ്ങൾക്ക് പങ്കുണ്ടാവാം, ഈ സമൂഹത്തിന് പങ്കുണ്ടാവാം. എന്നിട്ടും ചതിക്കാൻ കരിക്കളൊരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ചിലർ. അതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കത്ത്. ജീവിച്ചിട്ടില്ല ഞാൻ. ജയിച്ചും തോറ്റും പിടിച്ചടക്കി ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പടയോട്ടം. തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം മാത്രം. Yeah.